ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ 65 ആണ്. അതിനുവേണ്ടി 2 കപ്പ് സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് 20 മിനിറ്റ് കുതിർക്കാനായി വെക്കാം. 20 മിനിറ്റിന് ശേഷം വെള്ളം മാറ്റി 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത സോയയാണിത്. ഇത് ഇനി കൈക്കൊണ്ട് നന്നായി പിഴിഞ്ഞ് ഇതിലെ വെള്ളം നല്ലവണ്ണം കളയണം. ഇനി സോയ മാരിനേറ്റ് ചെയ്യാനായി ആദ്യം ഇതിലേക്ക് അരിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മൈദ 1/2 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ക്യൂമിൻ സീഡ് ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടി 2 ടീസ്പൂൺ, മല്ലിയില 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിയുന്ന സമയത്ത് ഒരു പാൻ ചൂടാക്കി ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് സോയ ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെയായി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നമുക്കിത് ഇളക്കി കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്യാം. ഇപ്പത് നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ സോയ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.